നിതിൻ ശേഖർ ആണ്ാണ് അപ്പോൾ നമുക്ക് ഇന്ത്യൻ സി എം എ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ സി എം എ ഇൻ്റർ ക്വാളിഫൈ ചെയ്തവർക്കും ഫൈനൽ ക്വാളിഫൈ ചെയ്തവർക്കും ഈ സി എം എ മെമ്പേഴ്സിനും എല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിയസ്റ്റ് ന്യൂസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യു കെ നെറിക്ക് ഏജൻസി യു കെ നെറിക്ക് ഏജൻസി എന്ന് പറയുമ്പോൾ യു കെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് ഏജൻസിയെന്ന് പറയുമ്പോൾ നെറിക്കുന്ന മീൻസ് നാഷണൽ റിക്കഗ്നിഷൻ ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് യു കെ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് യു കെ എന്നാണ് നെറിക് നാഷണൽ റിക്കഗ്നിഷൻ ഇൻഫർമേഷൻ സെൻ്റർ യു കെ ആണ് യു കെ ബേസ്ഡായിട്ടുള്ളൊരു ഏജൻസിയാണ് പക്ഷേ യു കെ ബേസ്ഡായിട്ടുള്ള ഏജൻസി ആണെന്നുണ്ടെങ്കിൽ ബിഫോർ ദാറ്റ് ആ യു കെ ആ നെറിക്കിൻ്റെ പർപ്പസ് എന്താണെന്ന് പറയാം നെറിക്കിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പല കോഴ്സസ് ഉണ്ടായിരിക്കും ഈ കോഴ്സസ് എല്ലാം യു കെയിലോട്ട് പോകുമ്പോഴോ മറ്റ് പല രാജ്യങ്ങളിലോട്ട് പോകുമ്പോഴോ ആ കോഴ്സിന് ഇക്ലൻ്റായിട്ട് ഉള്ള ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ബികോം പഠിച്ചൊരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ യു കെയിലോട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തിലോട്ടോ പോകുമ്പോൾ ബികോം അല്ലെങ്കിൽ ബികോം ഇക്ലർഡ് ആയിട്ടുള്ള ഒരു ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഇക്കലൻ്റായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനായിട്ട് എൻ്റെ ബി കോമിനെ കാണണം അതിന് നിറക്ക് എന്ത് ചെയ്യണം അവിടെ ഒരു റെക്കഗ്നേഷൻ പ്രൊവൈഡ് ചെയ്യണം എൻ്റെ ബികോമിന് അതേമാതിരിയുള്ള നമ്മുടെ ഇന്ത്യൻ സി എം ഉള്ള ഒരു ഇക്വലൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യു കെ യു കെ ബേസ്ഡായിട്ടുള്ള ഏജൻസിയാണ് നെറിക്കാണെന്നുണ്ടെങ്കിലും അത് യു കെയിലോട്ടുള്ള ജോലി മാത്രമല്ല ചെയ്യുന്ന മറ്റു പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കോഴ്സസ് റിക്കഗ്നഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ആണ് കാര്യം ഇന്ത്യൻ സി എം എക്കാണ് ഇങ്ങനെ റിക്കഗ്നേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്താ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സി എം എയുടെ ഇന്ത്യൻ സി എം എ ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഉള്ള ആളാണ് ഞാനും എന്നുണ്ടെങ്കിൽ യു കെയിലോ എൽ യു എ യിലോ പോവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഗ്രി ലെവലിലുള്ള കോഴ്സായിട്ട് തന്നെ കണക്കാക്കും അതിനർത്ഥം നമ്മുടെ പ്രൊഫഷണൽ കോഴ്സിനെ ഡിഗ്രി ലെവലിലുള്ള കോഴ്സാക്കി കുറച്ചു എന്നല്ല അതിനർത്ഥം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയോ യു കെ ഗവൺമെൻറ് ജോബിന് അപ്ലൈയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിലുള്ളതാണെന്നുണ്ടെങ്കിൽ സപ്പോസ് എനിക്ക് ഡിഗ്രി കാണത്തില്ല പക്ഷേ എൻ്റെ ഉള്ളത് സി എം എ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും ആ ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള എൻ്റെ ഇൻ സി എം എ സോറി സി അല്ല സി എം എ ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് യു എ ഇ ഗവൺമെൻറ്റിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ യു എ യു കെയിലോ എന്ത് ചെയ്യാൻ പറ്റും ആ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ഞാൻ ഈ യു കെയിലോ യു എ എന്തെങ്കിലും ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യുകയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇന്ത്യൻ സി എം എ ഇൻ്റർമീഡിയറ്റ് പഠിച്ച് പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ഹയർ സ്റ്റഡീസ് നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ സി എം എ ഇൻ്റർമീഡിയറ്റിനെന്തായിട്ട് കണക്കാക്കാം അവിടെ ഡിഗ്രി ലെവൽ ആയിട്ട് കണക്കാക്കാം സി എം എ ഇൻ്റർമീഡിയറ്റ് വെച്ചിട്ട് ഇന്ത്യൻ സി എം എ ഇൻ്റർമീഡിയറ്റ് വെച്ചിട്ട് എനിക്ക് ഡിഗ്രി ആയിട്ട് കണക്കാക്കാം പ്ലസ് ഞാൻ ഫൈനൽ പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഫൈനൽ അവിടുത്തെ പി ജി ആയിട്ട് കണക്കാക്കാൻ പറ്റും അപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് പി ജി ഇല്ല എന്നുണ്ടെങ്കിൽ സി എം എ ഫൈനൽ മതി എനിക്ക് പി ജി ലെവലിലുള്ള ഇതായിട്ട് ഒരു കോഴ്സായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും അതല്ലാതെ തന്നെ ഞാനിപ്പോൾ ഹയർ സ്റ്റഡീസിനെനിക്കിപ്പോൾ പി എച്ച് ഡി ചെയ്യണം ഞാൻ യു കെയിൽ പോയി പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു ഓഫർ കിട്ടും എനിക്ക് അവിടെ പി എച്ച് ഡി ചെയ്യണം ഫിനാൻസിൽ ഒരു പി എച്ച് ഡി ചെയ്യണം എന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫിനാൻസിൽ എനിക്ക് ചിലപ്പോൾ പി ജി കാണത്തില്ല പക്ഷേ എൻ്റെ സി എം എ ഫൈനലിൻ്റെ കോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും പി ജി ഇക്വൻസി ആയിട്ട് കണക്കാക്കാൻ പറ്റും അങ്ങനെയുള്ള റിക്കഗ്നേഷാണ് യു കെ നെറിക് ഏജൻസി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഫ്ലൈയിങ് സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു മൊമെൻ്റ് ആണ് കാരണം നമുക്ക് സി എം എ ഇൻ്റർ സ്റ്റുഡൻസിനും ഫൈനൽ സ്റ്റുഡൻസിനും ഒക്കെ കുറച്ച് കൂടുതൽ റിക്കഗ്നേഷ് ഒരിക്കലും നിങ്ങൾ ഇതിനെ വേറൊരു ക്ക് കാണരുത് കാരണം പ്രൊഫഷണൽ കോഴ്സിന് അക്കാഡമിക് കോഴ്സിന് ഇക്വലൻസി ആക്കി എന്നല്ല അതിനർത്ഥം ആ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഓരോ ലെവൽസ് വെച്ചിട്ട് നമുക്ക് ഈ അക്കാഡമിക് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ പി ജി ലെവലിനുള്ളതിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പോസ്റ്റിലോട്ടോ ഒരു എഡ്യൂക്കേഷണൽ കോഴ്സിലോട്ടോ നമുക്ക് ഇൻ്റർമീഡിയറ്റ് വെച്ചിട്ടും ഫൈനൽ വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും അതിനൊരു ഒരു അഡീഷണൽ റിക്കഗ്നേഷനാണ് ഓക്കെ അത് യു കെ എന്ന് പറയുന്ന ഒരു നാഷണൽ ഏജൻസി എന്ത് ചെയ്തിട്ടുണ്ട് യു കെ നാഷണൽ ഏജൻസി ഇപ്പോൾ റിക്കഗ്നേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു ആൾ Uh happy estimate sharing with you all. Thank you.